ഇവിടെ ഈ ചക്ക കൊടുക്കരുതെന്ന് എഴുതി വെച്ചേക്കുന്നതിന്റെ കാര്യം ചക്ക കൊടുക്കരുത്, ഒരു ചക്ക വല്ലതും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് മൂന്നും നാലും ചക്കയൊക്കെ കൊണ്ട് കൊടുത്ത് ആൾക്കാർ ഇഷ്ടം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചക്കക്കുരു ഒന്നാമത്തെ കാര്യം ദഹിക്കുകയില്ല, ആന നടക്കുന്നില്ല, ആന നിലയിൽ നിൽക്കുക. അപ്പൊ ഈ ചക്കക്കുരു ഒരിക്കലും ദഹിക്കുകയില്ല. അതാണ് നമസ്കാരം. വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജശ്രേഷ്ഠൻ ചിറക്കടവ് തിരുനീലകണ്ഠന്റെ മതപ്പാടുകാല വിശേഷങ്ങൾ തുടരുകയാണ്. പാപ്പാൻ സാബു കുളിപ്പിച്ചതിന് ശേഷം ആനയുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ പാപ്പാനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, ചങ്ങല വലിച്ചുള്ള അടി, കഴിക്കാൻ കൊടുക്കുന്ന പട്ട കൊണ്ടുള്ള ഏറ്, തിരുനീലകണ്ഠന് ചക്ക നൽകരുത് എന്ന് ബോർഡ് എഴുതി വെച്ചത് എന്തുകൊണ്ട് തുടങ്ങിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കും. ഒന്നാം ഭാഗം കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാ? ആ മലയാളപ്പുഴ രാജനാണോ ഉത്സവത്തിന് വരുന്നത് ഇപ്രാവശ്യം? ഓ ശരി. വിളിച്ചേ ഇത് വിളിച്ചേ. Thank you.
അതെല്ലാം ഇങ്ങനെ പൊക്കി കൊടുക്കണം, അതിന്റെ മനസ്സാകത്ത് കൂടെ പയ്യ വീഴുകയാണ്, ഇങ്ങനെ പൊക്കി പിടിക്കണല്ലോ. അല്ല അല്ല, നേരെ നേരെ ഇങ്ങനെ വേറെ പൊക്കി പിടിച്ച് വെള്ളം വരുന്ന രീതിയിൽ. ആ നമ്മള് എന്താ കാലൊക്കെ പൊട്ടിയല്ലട ചേർക്കാ, പിന്നെ ഞാനിത് നോക്കി പോവാന്ന് പറഞ്ഞ എന്റെ ദേഷ്യമായിരുന്നു. ഇവിടെ ഈ ചക്ക കൊടുക്കരുതെന്ന് എഴുതി വെച്ചേക്കുന്നതിന്റെ കാര്യം എന്നാ? ചക്ക കൊടുക്കരുത്, ഒരു ചക്ക വല്ലതും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് മൂന്നും നാലും ചക്കയൊക്കെ കൊണ്ട് കൊടുത്ത് ആൾക്കാർ ഇഷ്ടം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചക്കക്കുരു ഒന്നാമത്തെ കാര്യം ദഹിക്കുകയില്ല. ആന നടക്കുന്നില്ല, ആന നിലയിൽ നിൽക്കുക. അപ്പോൾ ഈ ചക്കക്കുരു ഒരിക്കലും ദഹിക്കുകയില്ല. അതാണ് മിക്ക ആനകളും ചക്കക്കുരു ഇരണ്ട വിടുമ്പോൾ ചക്കക്കുരു ഉണ്ടെങ്കിൽ അത് ഓരോന്ന് വേറെ വ്യത്യാസം ചെയ്തു ദഹിക്കില്ല. അത് ദേഹനക്കേട് ഉണ്ടാവും, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ഇത് വന്നാണ് ആനയ്ക്ക് ആ ഒലിവ് നിന്ന് പോയതൊക്കെ. ചക്ക പഴുത്തത് ഒരു മുറിയോ രണ്ടോ ഒന്നും കൊടുക്കുന്നതല്ല. അപ്പോൾ നടക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല, ആനയുടെ ശരീരം ഒന്ന് ഇളകും. ഇത് ഒരേ തറയിലുള്ള നിപ്പല്ല, വ്യായാമവും ഇല്ല. അതുകൊണ്ടൊക്കെ ആ ചക്ക കൊടുക്കരുതെന്നൊക്കെ വൃത്തിയിച്ചിരിക്കുന്നത്. ഈ അറിയത്തില്ല എല്ലാവർക്കും. എല്ലാവരും പറയും ചക്ക വലിയ ഇഷ്ടമാണെന്ന് പറയുന്ന ആനകൾക്ക്. അത് ദോഷമുണ്ട്, ഈ കുരു ദഹിക്കുകയില്ല. അപ്പോൾ ഇവരോട് കുരു എടുത്ത് കൊടുക്കാനും പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ആന നടക്കുന്ന ആനയാണെങ്കിൽ കുഴപ്പമില്ല, സാറ് നടന്ന ശരീരമൊക്കെ അനങ്ങുന്നതാണ്. ഇത് ഒരേ നിലയിൽ നിന്ന് ഒരു നിപ്പ് നിൽക്കുമ്പോൾ ചക്ക കൊടുത്തു കഴിഞ്ഞാൽ നോക്കുണ്ടാവും. അങ്ങനെ പറയാൻ ആൾക്കും ഉണ്ടാവാറുണ്ട്. ദഹിക്കുകയല്ല ചക്കയുടെ കുരു. എടുത്തോ അത്ര ഇതൊന്നും എടുക്കാൻ പറ്റുമോ? തരാം, അതെടുക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് വരാ. അവിടെ തന്നെ വിശക്കുമ്പോൾ തരാവേ. കണ്ടോ നിന്നെ കാര്യം, ഞാൻ നല്ല ആവശ്യമുണ്ട്. ഇതൊക്കെ ചുമന്നുണ്ട്, ചുമ്പോ എറിഞ്ഞ് കളയാം അല്ലേ. ആ വാഴപ്പണ്ടി തരാം, വാഴപ്പണ്ടി വെട്ടി തരാം. കണക്കാണല്ല, വാഴപ്പണ്ടി വേണ്ടേ? തരാം വാഴപ്പണ്ടി കൊണ്ടുവരാം കേട്ടോ. എടുത്തു തരാം വാഴപ്പണ്ടി. ഇന്നലെ ഇഷ്ടമല്ല ഈ വണ്ടിക്ക് കൊണ്ടുവരുന്നത്. വാഴപ്പണ്ടി സാറ് നിന്നോളേ, തണുപ്പല്ലേ.
അതാണ് രാവിലെ വരുമ്പോൾ എനിക്ക് തരുന്നത് അത്രേ ഉള്ളൂ. വേറെ പറയാം, മാറ്റിട്ട് മോനെ ദാ ഓട്ടാ അച്ഛൻ ടൈം പോണേ. ഏ ഓട്ടെ ഓ, നീ കോഴി തരാവോടാ.